ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും വീക്കെൻഡ് അടിപൊളിയായി പോയെന്ന് വിചാരിക്കുന്നു. നമ്മുടെയും ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി, മഴയൊക്കെ ആയി നമ്മൾ എൻജോയ് ചെയ്തു. അതെ, അപ്പൊ നമ്മള് ഇന്നിപ്പോ വന്നിരിക്കുന്നത് നിങ്ങൾ ഞെട്ടിപ്പോയിട്ടുണ്ടാവും. അതെ, നമ്മൾ ആ കൺസിസ്റ്റൻസി തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമത്തിലാണ്. നിങ്ങളുടെ സപ്പോർട്ടും വേണം. അതെ, അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ കോബ്രയുടെ ട്രെയിലർ റിയാക്ഷൻ ചെയ്തിരുന്നു. ഇന്നിപ്പോ നമ്മള് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ തല്ലുമാല മൂവി അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും കണ്ടു, പക്ഷെ നമ്മൾ അതിന്റെ ട്രെയിലറോ മൂവി റിവ്യൂ ആ സമയത്ത് ഭയങ്കര ബിസി ആയി പോയി, ഷെഡ്യൂളൊക്കെ. അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കൊറേ ഒക്കെ മിസ് ആയി പോയി. പക്ഷെ അടിപൊളി ഒരു മൂവിയാണ്. മൂവീസ് ഒന്നും മിസ് ചെയ്തില്ല, മൂവീസ് എല്ലാം ടൈമില് കണ്ടു. റിയാക്ഷനും റിവ്യൂ ഒന്നും തരാൻ പറ്റിയില്ല. അതെ, അതൊരു തല്ലോടും കൂടി ഒരു മൂവി. എന്താ ആദ്യം മുതൽ അവസാനം വരെ മൊത്തം ചെയിൻ പോലെ ഫുള്ളോൺ, എന്താ പറയാ, തല്ലിന്റെ ഒരു മൂവിയാണ്. ഒരു തല്ലിന്റെ മാത്രം മൂവി എന്ന് മാത്രം പറയാൻ പറ്റില്ല. ടെക്നിക്കലി പോവാണെങ്കിലും DOP ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ട്രാൻസിഷൻസ് ഓഫ് കോഴ്സ് ഏറ്റവും എൻഗേജിംഗ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ എന്താ പറയാ മലപ്പുറത്തിലെ ആ സ്ലാങ്, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓവറോൾ പറഞ്ഞ ഒരു എൻജോയിങ് മൂവി, എൻഗേജിംഗ് കൈൻഡ് ഓഫ് മൂവിയാണ് ഫുള്ളോൺ പോകുന്നത്. അതിനകത്ത് ആ തിയേറ്ററിലെ അടിക്കുന്ന സീനൊക്കെ എന്റെ ഫോണോ, അതിന്റെ കൂടെ BGMs ഒക്കെ അതൊക്കെ നമ്മള് എന്താ പറയാ തിയേറ്ററിൽ പോയിരുന്നാലും കണ്ടല്ലേ, അത് ശരിക്കും നമുക്ക് വൈബ് കണക്ട് ആവും. എനിക്ക് മെയിൻലി യങ്സ്റ്റേഴ്സിന് ഒത്തിരി ഇഷ്ടപ്പെടും. പക്ഷേ അതിനകത്ത് കുറെ സോങ്സ് ഒക്കെ റിലീസ് ആയിട്ടുണ്ട്. നമ്മളിപ്പോ മൂവിയുടെ റിവ്യൂ ആയിട്ടല്ല വന്നിരിക്കുന്നത്, അതിനകത്ത് കുറെ സോങ്സ് ഉണ്ട്. മറ്റേ ഓള മെലോഡി, പിന്നെ കണ്ണിൽ പെട്ടോളം നമ്മൾ ചെയ്തിരുന്നു, ആ ഒരു സോങ് മാത്രം ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ തുപ്പാത്തു എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനവാളൻ ഠഗ് എന്നൊരു പാട്ടാണ്. നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് മാത്രം കേൾക്കാറുള്ളൂ. ആദ്യമൊക്കെ നമുക്ക് എന്തോ ഒരു എന്താ പറയാ ഒരു ഇറിറ്റേറ്റഡ് കൈൻഡ് ഓഫ് സോങ് എന്ന രീതിയിൽ, പക്ഷെ നമ്മളിതുവരെ ഫുൾ കേട്ടിട്ടില്ല. നമ്മള് ആദ്യമായിട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഞാനാണെങ്കിലും മെയിൻ റീൽസിനകത്തെ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ചെയ്ത ഒരു വീഡിയോ ഒക്കെ ഇടുക. അപ്പൊ അതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. നമ്മളിപ്പോ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഏതാണ് ഈ പാട്ട്. നമ്മളപ്പം സമയം കളയാൻ നമുക്ക് ആദ്യമേ പാട്ട് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളും സംസാരിക്കാം. ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു എന്നാലും. അതായത് മെയിൻലി എന്താന്ന് വെച്ചാല് ഈ സോങ് നമുക്ക് ആ സിനിമയിൽ ഇല്ല, അതാണ് മെയിൻ പ്രശ്നം വന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ ഒരു പ്രൊമോ സോങ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് സിനിമയിനകത്ത് ഇല്ലാണ്ടിരുന്നത്. അപ്പൊ നമുക്ക് എളുപ്പം റിയാക്ഷൻ ചെയ്യാം. ഇതാ മറ്റേ റീൽഡ് സിനിമയുടെ വൈബ് അല്ലേ, വൈബ്. ആ ഒരു ലുങ്കി ഒക്കെ എടുത്ത് മേളില് പോയി അടിപൊളി അല്ലേ, നല്ല റൈമായി നല്ല remember poverty in real tap it even till make it look like monetary deals that for deals to kill you say get a put him in the base you murderer seems like you lost the people who you could have called a further brother kundai maru sariyunde gaadi nadakkan marange english okay irunnu ingiru malayalam aichirudalle adana catch mani yara torakana chiliyunde chiliyile jele podinde avaru moodikku patti oru song aanu. ഇതാണ് മുക്ക് മുക്ക്. പറ്റിയോ
പോയി എന്ന് തോന്നുന്നു. നല്ല വൈബാണ്. മെയിൻ ആയി ആ ഹുക്ക് സ്റ്റെപ്പ് തന്നെയാണ് അല്ലേ? അതെ. ഇത് നേരത്തെ ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു റീജിയണൽ ഒരു ഒരു സ്ഥലത്ത് ഒരു സോങ് പോയ കൊച്ചിയിലെ മറ്റേ ഹണിബീലെ സോങ് ആയിരുന്നു. കൊച്ചിയിലെ ഒരു കപ്പലുണ്ട്, പിന്നെ അതിനിടയ്ക്ക് സൈനോറ ഫിലിപ്പിന്റെ ബെങ്കി ബെങ്കി ബൂം ഒക്കെ പോലെ തന്നെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു മലപ്പുറം സ്ലാങ്ങിന്റെ നമ്മൾ ഇതിനകത്ത് ടൈറ്റിൽസ് വെച്ചിരുന്നു. കാരണം മലപ്പുറം ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവോ ഇല്ലയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇംഗ്ലീഷിന്റെ റാപ്പ് ഒക്കെ ഭയങ്കര ഡീസന്റ് കൈൻഡ് ഓഫ് ആയിരുന്നു. അതായത് ആ ലെവലിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സോങ് തന്നെയാണ്. പക്ഷെ ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നേരത്തെ അശ്വിൻ പറഞ്ഞപോലെ ആ കോസ്റ്റ്യൂം. പക്ഷെ ആ ഒരു വൈബ്, പിന്നെ നമ്മുടെ മണവാളനെ ഇടയ്ക്ക് കാണിച്ചത്, വസീനെ ഇടയ്ക്ക് കാണിച്ചത്, എന്താ പറയുക, നമ്മളൊരു ദേശത്തിന്റെ സംസ്കാരം ഒരു ആവാഹിച്ച ഒരു സിനിമ പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം. ഈ പാട്ട് വെച്ച് ആൾക്കാർ റീൽ ചെയ്യുന്നതും ഇങ്ങനെ മാസ് പോലൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? നല്ല അടിപൊളി. എനിക്കത് മേ ബി ബിക്കോസ് ആ വൈബ് കണക്ട് ചെയ്തുകൊണ്ടാണ് ആ സോങ് ആയിട്ടുള്ളത്. അതാണ് ഇത്രയും ഹിറ്റ് ആവാനായിട്ടുള്ളത്. 7 മില്യൺ ഒക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇപ്പോഴും ട്രെൻഡിങ്ങിലാണ് യൂട്യൂബിലൊക്കെ നിൽക്കുന്നത്. അപ്പൊ പിന്നെ ഓഫ്കോഴ്സ് പിന്നെ എനിക്ക് തുപ്പാത്തും ട്രെൻഡിങ്ങിലാണ്. ബട്ട് ഈ സോങ് ആണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ ആൾക്കാർ കണക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും, പിന്നെ നമ്മൾ അതന്നെ അഡിക്റ്റഡ് ആയിട്ട് തോന്നും. പാട്ട് സ്വൈപ്പ് അപ്പ് ചെയ്തു പോകും, പിന്നെ വീണ്ടും വീണ്ടും കേട്ടിട്ട് നമ്മൾ അഡിക്റ്റഡ് ആവും. അതുപോലത്തെ ഒരു സോങ് തന്നെയാണ് ഇത്. നമ്മൾ ആദ്യം ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം മൈൻഡ് ചെയ്യില്ല, രണ്ടാമത് പിന്നെയും പിന്നെ കേൾക്കുമ്പോൾ നമ്മൾ ഇത് ഈ സിമിലാണ് ഈ പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതങ്ങ് ലൂപ്പിൽ കേട്ടോണ്ടിരിക്കുന്നത്. 100% ജസ്റ്റിസ് കൊടുക്കുന്ന ഒരു സോങ് ആണ്. അപ്പം പിന്നെ ഡാബ്സി ആണ് ഇതിന്റെ പിന്നിലത്തെ ആള് എന്ന് പറയുന്നത്. മ്യൂസിക്കും എഴുതിയതും പുള്ളിക്കാരനാണ് എല്ലാം ചെയ്തിരിക്കുന്നത്, കോറസും കാര്യങ്ങളൊക്കെ. ഒരു അടിപൊളി നമ്മുടെ ന്യൂ ജനറേഷനിലേക്ക് ഇനി ഏറ്റെടുക്കാൻ പറ്റിയ ഒരു ഹിറ്റ് സോങ്. പബ്ബിലും പറ്റും, നമ്മൾ ഈ വണ്ടിയിലൊക്കെ ഇരുന്ന് പോകുമ്പോ യൂത്ത്മാർക്ക് കേൾക്കാൻ പറ്റിയ പാട്ടാണ് അല്ലേ? അപ്പൊ ഞാൻ എന്തായാലും എന്റെ പ്ലേ ലിസ്റ്റിൽ ഈ പാട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഞാൻ അപ്പം ഞങ്ങളുടെ ഈ റിയാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റിയാക്ഷൻ ഓൾസോ സ്റ്റാർട്ടിംഗിൽ കുറച്ച് റിവ്യൂ പോലെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് തല്ലു. നമ്മൾ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളൊന്ന് എടുത്ത് കണക്ട് ചെയ്തേ ഉള്ളൂ. അപ്പം ഇനി എന്തായാലും നമ്മൾ അങ്ങോട്ട് കൺസിസ്റ്റന്റ് ആവാനുള്ള പ്ലാൻ ആണ്. ഉള്ള സജഷൻസ് ഒക്കെ താഴെ കമന്റ് ചെയ്ത് പറയാ, നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും എന്നാണ് ഞങ്ങളെ വിശ്വാസം. ചെയ്തിരിക്കും, എന്ത് വന്നാലും ചെയ്തിരിക്കും. അപ്പം അതുപോലെ തന്നെ നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ 1 2 3 സ്റ്റാർ, അതുപോലെ നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ഡു കമന്റ് ബിലോ യുവർ സജഷൻസ്.